Assalamu alaikum. Welcome to Zeus Pepe Candy. ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിക്കഞ്ഞിയാണ്. മസാല കഞ്ഞി, ഇറച്ചിക്കഞ്ഞി എന്നൊക്കെ പറയുന്ന കഞ്ഞിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര ഫില്ലിങ്ങുമാണ്. അതായത് നമുക്ക് ഇഫ്താറിനൊക്കെ ഇത് ഒരെണ്ണം ഒരു കപ്പ് കഴിച്ചാൽ മതി, നല്ല ഫില്ലിങ്ങാണ് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് പൊടിയരി നന്നായി കഴുകി മാറ്റി വയ്ക്കുക. സാധാരണ പൊടിയരിയോ ഡൊപ്പിയരിയോ അതല്ലെങ്കിൽ ചീരകശാല അരിയൊക്കെ ഇതിനുണ്ടാക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുക്കറിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യും ആഡ് ചെയ്യാം. ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഇതിനകത്തേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ സവോള ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള മീറ്റ് എടുക്കാം. മീറ്റ് ഞാനിവിടെ മട്ടനാണ് എടുത്തേക്കുന്നത്. ബോൺലെസ് മട്ടൺ, അതായത് എല്ല് മാറ്റിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓൾറെഡി മട്ടനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ, ഫ്രഷ് മട്ടനാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ചിക്കനോ അതല്ലെങ്കിൽ ബീഫോ ഇതേ മസാലകൾ തന്നെ യൂസ് ചെയ്തെടുക്കാം. ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെരിഞ്ചീരകപ്പൊടി ലേശം കുറച്ചിട്ട് കുക്ക് ചെയ്യാനെടുക്കുക. ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് തിളച്ച വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കാര്യം ഇനി ഇതിനകത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പി എനിക്ക് ചാച്ചിയാണ് പറഞ്ഞു തന്നെ. ചാച്ചി ശരിക്കും റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ മടി എന്നുള്ളൊരു കാരണം ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ പൊടിയരി കഴുകി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പൊടിയരിയുടെ ഒപ്പം നമുക്ക് ഈ അരിയുടെ ഒപ്പം ചേർക്കാനായിട്ട് 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അരിയോടൊപ്പം നമുക്കൊരു 2 ചെറിയുള്ളി, പിന്നെ 1 വെളുത്തുള്ളി വലിയൊരു കഷ്ണം, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 കഷ്ണം പട്ട ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് സെപ്പറേറ്റ് അരിയും ഈ ഇത്രയും സാധനങ്ങളും കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. മടി തന്നെയാണ് വില്ലൻ. ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് കുക്ക് ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നന്നായി ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കാനുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് 2-3 ചെറിയുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർക്കാം. ഇതെല്ലാം ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുക. ഞാനൊരു 3 വിസിൽ കഴിഞ്ഞപ്പോഴാട്ടോ കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേക്ക് നമ്മുടെ അരിയും മട്ടണും എല്ലാം നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കഞ്ഞിയിൽ വെള്ളത്തിൻ്റെ എമൗണ്ടാണ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പില്ലേ, തേങ്ങയും പെരിഞ്ചീരകവും പച്ചമുളകും കറുവപ്പട്ടയും, ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്യുമ്പോഴേ നമ്മുടെ കഞ്ഞി കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ എണ്ണയിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അത് നന്നായി ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുക്കാം, കറുവപ്പട്ട. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൺ മസാല കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ഒരു ഹെൽത്തിയാണ്. നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ എൻ്റെ വീഡിയോ. ബൈ.